അറബിക്കടലിൽ അടുത്ത ആഴ്ചയോടെ ചുഴലിക്കാറ്റിന് സാധ്യതയെന്ന് വിവിധ കാലാവസ്ഥാ നിരീക്ഷകർ സൂചിപ്പിക്കുന്നു. ഡെഡ്ബീറ്റ് വെതറിന്റെ അടക്കം നിരീക്ഷണത്തിൽ ഇപ്പോഴത്തെ ന്യൂനമർദ്ദത്തിന്റെ ശേഷിപ്പുകൾ ശക്തിപ്പെടാനാണ് സാധ്യത. കാലാവസ്ഥാ മോഡലുകളിൽ ചുഴലിക്കാറ്റ് സാധ്യത കാണുന്നുണ്ടെങ്കിലും ഇത് അടുത്ത ദിവസങ്ങളിലെ സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശ്രീലങ്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ സിസ്റ്റം അടുത്ത ദിവസങ്ങളിൽ അറബിക്കടലിൽ എത്തും. തുടർന്നുള്ള യാത്രയിൽ ഈ സിസ്റ്റം ശക്തിപ്പെട്ടേക്കാം. ഇത് ജവാദ് ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്നാണ് വിവിധ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇതിന് സ്ഥിരീകരണമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് ഒക്ടോബർ 31 മുതൽ നവംബർ 4 വരെയുള്ള തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 മുതൽ 50-60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. ഇന്ന് ഒക്ടോബർ 30 കേരളത്തിൽ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നവംബർ 1, 2, 3 തീയതികളിൽ കണ്ണൂർ കാസർഗോഡ് ഒഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് ആണ്. രാജ്യത്ത് നിന്ന് ഭൂചലനത്തിന്റെ വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. റിക്ടർ സ്കെയിലിൽ 4.3 രേഖപ്പെടുത്തിയ ഭൂചലനം മഹാരാഷ്ട്രയിലാണ് സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ.